നമുക്ക് ആന്റണി വർഗീസിലേക്ക്. ഇത് ശ്രീനാഥ് വാസിയാണ്. എടാ, ഞങ്ങൾ ഈ അങ്കമാലി കടന്ന് ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതുവരെ പോലീസേഴ്സ് ഉണ്ടാ ഉണ്ടാ ഇല്ല. ഇതിലേക്ക് പോവാ. ഈ ആന്റണി വർഗീസ് തന്നെ ഇങ്ങനെ പറഞ്ഞാൽ പെട്ടെന്ന് പിണറായി വിജയനാവും. ഈ പിണറായി വിജയൻ ഒന്ന് ഇങ്ങനെ പറയുകയാണെങ്കിൽ നമ്മുടെ സൗബിൻ്റെ ഒരു ചെറിയ ഇതൊക്കെ വരും. പിന്നെ നമ്മൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ അതെല്ലാവർക്കും അറിയാമല്ലോ. ആ പിഷാരടി എന്തൊക്കെയുണ്ട്? സുഖം വിശ്വസിക്കും. എന്താ പറയുക, ഒരുപാട് സന്തോഷമുണ്ട്. വൺസ് അപ്പോൺ എ ടൈം എന്ന വേദിയിൽ വരാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. ഓൺലൈൻ എന്ന എന്താ പറയുക, ആളുകൾ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒന്നാണ് ഓൺലൈൻ ന്യൂസുകൾ. ഇതിലെനിക്ക് വളരെ നല്ല കാര്യം തന്നെ, കാരണം എപ്പോഴും പുതിയ പുതിയ വാർത്തകൾ അറിഞ്ഞുകൊണ്ടിരിക്കാം. പക്ഷേ ഒരു കാര്യം മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, വായിക്കാൻ വേണ്ടിയിട്ട് വളരെ വില കുറഞ്ഞിട്ടുള്ള ക്യാപ്ഷൻസ് യൂസ് ചെയ്യാതിരുന്നാൽ നല്ലതായിരിക്കും തോന്നിയിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ലൈറ്റായിട്ട് സംസാരിച്ചാൽ നമ്മുടെ ജിനു ജോസഫ്, ഈ ജിനു ജോസഫ് ഇങ്ങനെ പറയുകയാണെങ്കിൽ മാത്രം സജു ഗ്രൂപ്പായി മാറും. ഈ സജു ഗ്രൂപ്പിനെ കഴിഞ്ഞ ഓണത്തിന് കൈപ്പട കുഞ്ഞുമ്പിന് കയറത്തപ്പോ കട്ട ചോരയാണ് മോത്തരിച്ചത്. അപ്പൊ ഇങ്ങനെ സംസാരിച്ചാൽ മാത്രമാണ് ഞാൻ സൈജ് ഗ്രൂപ്പായി മാറുക. ഈ സൈജ് ഗ്രൂപ്പിന് ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ചാക്കോച്ചനായി മാറാൻ കഴിയും. ചാക്കോച്ചൻ ഇങ്ങനെ വാണിച്ചാൽ ജിനു ജോസഫ് ആവും ഇങ്ങനെ രീതിയിലാണ്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ചെറിയൊരു ഇഫക്റ്റ് കൊടുത്താൽ മാത്രം മതി വിനായകനാവും. എല്ലാവർക്കും നമസ്കാരം ഉണ്ട്. ഡയാന, ഒരു പ്രത്യേക നമസ്കാരം ഡയാനയ്ക്കും ഭീമരഘുചേട്ടനും ഫിഷാര ചേട്ടനും. നല്ല നമസ്കാരം ഉണ്ട്. അല്ല, ഞങ്ങളിപ്പോ നമ്മളിവിടെ വന്നേക്കുന്നത് സിനിമയുടെ പ്രൊമോഷൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ നിങ്ങള് സിനിമയെ കുറിച്ച് സംസാരിക്കാത്ത എന്താണ്? അല്ല, നിങ്ങൾ ചോദ്യമല്ലേ ചോദിക്കുന്നത്? അതെ, അന്ന് നിങ്ങൾ ചോദ്യം ചോദിക്കൂ. ആ ചോദ്യം ചെയ്യും.